വന്നിട്ട് അരമണിക്കൂറോളായി കുനിഞ്ഞിരിക്കുന്ന അല്ലാതെ കമാ ക്ഷമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. യോൻ എന്തൊക്കെ പറ്റി വന്നോ? റാഡേ ഡായ് എടാ, വാ തുറന്ന് വല്ലതും പറഞ്ഞാ വായിന്ന് മുട്ടു വല്ലതും തൊഴിഞ്ഞു പോടാ. എന്നെ വാ തുറക്കാൻ സമ്മതിക്കണ്ടേ? ആരേ? ഞാനാ. നിങ്ങളല്ല. പിന്നാരേ? എന്റെ പെമ്പറന്നാര്. അയ്യോ, തങ്കോണിയാ? ഓ, അവളെന്തിനു പറഞ്ഞേ? അവളിപ്പോ പറയണ 15 വാക്ക് വീട്ടിൽ ഉപയോഗിച്ചൂടാന്ന്. അയ്യോ, ഏതൊക്കെ വാക്കുകളാടാ? ഇഡലി, ദോശ, പുട്ട്, മരിച്ചിനി അവിച്ചത്, ചക്കപ്പുഴുക്ക്, തോര, അങ്ങനെ കുറെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഉപയോഗിച്ചൂടാന്ന്. എന്നേ? ഓ മാമാ, നിങ്ങൾക്കറിയാലോ മാമാ, ഞാൻ ആകെപ്പാടെ വാ തുറക്കണ ഇതിനു വേണ്ടി മാത്രല്ലേ ഉള്ളൂ. അയ്യോ, അതെനിക്കറിയാടാ. എന്നാലും പെട്ടെന്ന് അവക്ക് ഇങ്ങനെ ഒരു 15 നിബന്ധനകൾ വരാൻ കാര്യം തരടാ. ഈ വാർത്തയെ പറഞ്ഞിട്ട് പാർലമെന്റിൽ 65 നിബന്ധനകൾ വാക്ക് വാക്ക് പറഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ശരിയാണ്, ശരിയാണ്. ഇവള് എന്നെ 15 വാക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കണമോ? എന്നെ? ഓടാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങൾക്ക് ഓർമ്മയില്ല അമ്മ? അതല്ലടാ, പിന്നെ ചില രാഷ്ട്രീയക്കാരന്മാർ മൈക്ക് കാണുമ്പോ പറയൂലേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതേപോലെ ഞാൻ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എടാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരു നിയമം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മാമ വേറെ കാര്യം ചോദിക്കട്ടാ? അതിന്റെ അകത്തിരുന്ന് ഒരാൾക്ക് ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയണേ, എങ്ങനെ പറയും മാമാ? അപ്പൊ എടാ, ഇവരെ ഭാവാഭിനയം വെച്ച് കണ്ടുപിടിക്കണം. അതെങ്ങനെ മനസ്സിലാവും മറ്റാളില്? അതിനവര് ജൂറിയെ ഏർപ്പാട് ചെയ്യോടാ. ജൂറി എന്തിനാണ്? എടാ, നവരസങ്ങളൊക്കെ കണ്ട മനസ്സിലാക്കുന്ന ജൂറികളുണ്ട്. അവരെ ഇവരെ മുഖത്ത് നോക്കി അവരാവശ്യം എന്തിനാണെന്ന് വേണ്ടപ്പെട്ടവരാ ചെന്ന് പറഞ്ഞു കൊടുക്കും. വെള്ളം തായ്ക്കണം. എനക്കൊണ്ടാ ഭ്രാന്ത്. എടാ, വല്ലതും വാതറന്ന് വർത്താനം പറഞ്ഞാലല്ലേ വെള്ളം തായ്ക്കുള്ളൂ. ശരിയാണല്ലേ? അപ്പൊ പിന്നെ അതിന്റെ കാര്യമില്ല. പേരെങ്ങനെ പറയും മാമാ? എടാ, പേര് പറയാമോ പറയൂലേ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു പ്രത്യേക നിബന്ധന വരുമെന്ന് തോന്നണം. പേര് പറയാം, പക്ഷെ ഇൻഷ്യൽ പറഞ്ഞൂടാന്ന് പറയും. അയ്യോ, ഇലക്ഷൻ സമയത്ത് ഒരു പ്രശ്നമില്ലടാ. മുഖത്തോട് മുഖം നോക്കി വായിട്ട് തോന്നിയത് എന്തരുവാണോ വിളിച്ചു പറയാം. അങ്ങനെയാണല്ലേ? പിന്നെ എന്താണ്ടാ ആലോചിച്ച് നടക്കണ മാമാ? ഓ, എന്റെ പെമ്പറന്നാര് പറഞ്ഞോലെ, ആ ഇനി ആഹാരത്തിന്റെ കാര്യത്തിലും ആ ഒരു നിബന്ധന വരും. എവിടെയാണേ? പാർലമെന്റില്. അയ്യോ, അതെന്താ? അതായത് ഈ കിഴങ്ങ് വർഗങ്ങൾ വെച്ചുണ്ടാക്കിയ ആഹാരങ്ങളിൽ നിന്നും കഴിച്ചിട്ട് പാർലമെന്റ് അകത്ത് കയറാൻ പാടില്ല. ഉദാഹരണം, ചാമ്പക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ചക്കക്കുരു, മരിച്ചിനി, ഇത് വെച്ചുണ്ടാക്കിയ ആഹാരങ്ങളൊന്നും കഴിച്ചിട്ട് നമ്മൾ പാർലമെന്റ് അകത്ത് കയറാൻ പാടില്ല. കാരണം അവിടെ വലിയ യാസി ഹാളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവിടെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തന്നെ നല്ല ഇങ്ങനെ ഇരിക്കുമ്പോ വയറ് കയറി പെരുവി ഗ്യാസ് കയറി. അത് സാധാരണ ഉണ്ടാവണ. അപ്പൊ എന്ത് പറ്റും? അവിടെ 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 അവശബ്ദങ്ങൾ കേൾക്കും. ബുദ്ധിമുട്ടാവൂലേ? അയ്യോ, നീ പറഞ്ഞതുപോലെ അത് വലിയ ബുദ്ധിമുട്ടാവും. തന്നല്ല. എടാ, അങ്ങനെ ഒരു നിബന്ധന വന്നാലും ഒരാൾക്ക് ആ നിബന്ധന ഉണ്ടാവൂല. അതാർക്ക്? എടാ, നമ്മള ഇളയ രാജയ്ക്ക്. ഉണ്ട് പിന്നെ, പക്ഷെ അത് നല്ല ഈണത്തിലായിരിക്കോടാ. എന്തിന്? ഈണത്തില് മാത്രമല്ല, നല്ല ഇമ്പവും കാണും.